ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിളക്കത്തിൽ നിൽക്കുമ്പോൾ ഇനി അടുത്തു വരുന്ന ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങി കോൺഗ്രസ്. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് കോൺഗ്രസ് പാളയത്തിൽ ചർച്ചകൾ സജീവം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം നേതാക്കന്മാരിലും അണികളിലും വളരെയധികം ആത്മവിശ്വാസം നേടിയിട്ടുണ്ട്. ഈ വിജയത്തോടെ ഉപതെരഞ്ഞെടുപ്പിലും വൻ വിജയം പ്രതിഫലിക്കുമെന്നാണ് അണികളിലും പ്രതീക്ഷ. വടകരയിൽ നിന്ന് ഷാഫി പറമ്പിലും ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണനും ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. പാലക്കാട് ഷാഫി പറമ്പിലിന് പകരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വി ടി ബൽറാമിന്റെയും പേരുകളാണ് സജീവ ചർച്ചകളിലുള്ളത്. ഷാഫിയോട് താല്പര്യമുള്ളതുപോലെ യുവാക്കൾക്ക് ഏറെ താല്പര്യമുള്ളയാളാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ രാഹുലിന് നറുക്ക് വീഴാനും സാധ്യതയുണ്ട്. ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള സ്ഥലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും ഏറെ ശ്രദ്ധ കൊടുക്കേണ്ടിയും വരും. മന്ത്രി രാധാകൃഷ്ണൻ MLA പദവി ഒഴിയുന്നതോടെ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ MP പദവി ഒഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇതിനിടയിൽ തൃശൂരിൽ തോൽവിയേറ്റുവാങ്ങിയ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്നും പാർട്ടിയിൽ ആവശ്യമുയരുന്നുണ്ട്. മുരളീധരനെ അനുനയിപ്പിക്കാൻ വയനാട്ടിൽ മത്സരിപ്പിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നേതൃസ്ഥാനം നൽകണമെന്നാണ് പാർട്ടിയിൽ നിന്നുള്ള നിർദ്ദേശം. കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകുമ്പോൾ ഇനി ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള ചോദ്യം ആരംഭിച്ചു. LDF സ്ഥാനാർത്ഥിയെയും മുൻ MLA UR പ്രദീപിനാണ് സാധ്യതയുള്ളത്. നിലവിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കോർപ്പറേഷൻ ചെയർമാനായ പ്രദീപിനെ മാറ്റിയാണ് രാധാകൃഷ്ണനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചത്. ഇത്തവണ പ്രദീപിനെ തന്നെ മണ്ഡലത്തിൽ കൊണ്ടുവരാനാണ് സാധ്യത. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിയെ PK ബിജു ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ നിയമസഭയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയില്ലെന്നും സൂചനയുണ്ട്. മണ്ഡലത്തിലുണ്ടായിരുന്ന മന്ത്രി പദവി നഷ്ടപ്പെടുത്തുന്നത് ഗുണകരമാവില്ലെന്ന് പാർട്ടിക്കും ബോധ്യമുണ്ട്. മന്ത്രി കെ രാധാകൃഷ്ണൻ പകരം മന്ത്രിസഭയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രാഥമിക ചർച്ച നടത്തും. സമഗ്രമായ പുനർസംഘടന ഉണ്ടാകുമോ അതോ തൽക്കാലത്തേക്ക് വകുപ്പ് മാറ്റം മാറ്റിയോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ചർച്ച നടത്തുക. കെ രാധാകൃഷ്ണന് പകരം മന്ത്രിസഭയിലേക്ക് എത്തുന്നതെങ്കിൽ ബാലുശ്ശേരി MLAയും യുവനേതാവുമായ KM സച്ചിൻദേവ്, മാനന്തവാടി MLA OR കേളു, കോങ്ങാട് MLA K ശാന്തകുമാരി എന്നിവരെയാണ് പരിഗണിക്കാൻ സാധ്യതയുള്ളത്. 10-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം നടക്കുന്നത്. അതിന് മുൻപ് തന്നെ തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് നോ 24.